പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സമയത്തിന് വീണ്ടും കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡി കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ നമ്മൾ ദൈവം വെറുക്കുന്ന ഏഴ് കാര്യങ്ങൾ, ആറ് കാര്യങ്ങൾ ദൈവം വെറുക്കുന്നു, ഏഴ് കാര്യം അവൻ അറപ്പാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സദൃശവാക്യങ്ങളിൽ ആറാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വെച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവം വെറുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം മാത്രമല്ല, എന്തിനാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അവയവങ്ങളും നമ്മുടെ ഹൃദയവും, ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷം ചെയ്യാൻ ഓടുന്നതായ കാല്, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി, അതിനേക്കാൾ ഏറ്റവും ഉപരിയായിട്ട് ഏഴാമതായിട്ട് സഹോദരങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ, ഇത്രയും കാര്യങ്ങളാണ് ദൈവം വെറുക്കുന്ന കാര്യങ്ങളായിട്ട് അവിടെ പറയുന്നത്. കണ്ണ്, നാവ്, കയ്യ്, ഹൃദയം, കാല്, നാവ്, വഴക്കുണ്ടാക്കുന്ന, അതും നാവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു കാര്യമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബേസിക്കലി ഇത് ഹൃദയവും അവയവങ്ങളുമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഹൃദയങ്ങളിൽ നിരൂപിച്ച് മോഹിച്ച് അവയവങ്ങളിലൂടെ പുറത്തു വരുന്നതായ പാപങ്ങൾ. അതിൽ കണ്ണുകളെക്കുറിച്ച്, അത് ഗർവമുള്ള കണ്ണുകളാകരുത്, അത് കർത്താവെങ്കിലേക്ക് നോക്കുന്ന കണ്ണുകളായിരിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മുടെ നാവ് എന്ന് പറയുന്നത് വ്യാജം പറയുന്ന ഒരു നാവ് ആയിരിക്കരുത്. പ്രത്യുത, മറ്റുള്ളവരെ താങ്ങുന്ന നാവുകൾ, ശിഷ്യൻ്റെ ഒരു നാവ്, അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത്. എന്നാൽ ഇവിടെ കയ്യുടെ കാര്യം പറയുമ്പോൾ, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ് യഹോവയ്ക്ക് വെറുപ്പാകുന്നു. എന്നാൽ നമ്മൾ സങ്കീർത്തനം 139 വായിക്കുമ്പോൾ എങ്ങനെയുള്ള കരങ്ങൾ നമ്മുടെ കൈകളെക്കുറിച്ച് അവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലങ്കൈ എന്നെ പിടിക്കും. അപ്പോൾ ഈ 139-ാം സങ്കീർത്തനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, നമ്മുടെ സകല അവയവങ്ങളും സകല ബീയിങ്ങും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ദൈവം അതിനെ അറിയുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന ആ ഭാഗമൊന്നും നമ്മളൊന്ന് വായിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനമായിരിക്കും. തീർച്ചയായിട്ടും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യെ യഹോവ വെറുക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളെ കൊടുത്താൽ, നിൻ്റെ വലങ്കൈ എന്നെ പിടിക്കും, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളെ കൊടുത്താൽ അത് ദൈവപ്രസാദമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എൻ്റെ കണ്ണുകൾ ഞാൻ കർത്താവിങ്കിലേക്ക് ഉയർത്തണം എന്ന് നമ്മൾ കണ്ടു. എൻ്റെ കണ്ണുകളെ ഞാൻ കർത്താവിങ്കിലേക്ക് ഉയർത്തണം, അത് നമ്മൾ 121-ാം സങ്കീർത്തനത്തിലും അതുപോലുള്ള പല സങ്കീർത്തന ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടു. അതാണ് കർത്താവിന് ഇഷ്ടമുള്ള കാര്യം. എൻ്റെ കണ്ണുകൾ ഞാൻ കർത്താവിങ്കിലേക്ക് ഉയർത്തണം, എൻ്റെ നാവ് ഞാൻ കർത്താവിൻ്റെ നാവായി അത് സൂക്ഷിക്കണം, അത് മറ്റുള്ളവരെ താങ്ങുവാനും അവരോട് കർത്താവിൻ്റെ കാര്യങ്ങൾ അറിയിക്കുവാനുമുള്ള നാവാണ് എൻ്റെ നാവ് എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ കയ്യുടെ കാര്യം പറയുമ്പോൾ, നിൻ്റെ വലങ്കൈ എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന 139-ാം സങ്കീർത്തനത്തിലെ ആ വേദഭാഗം വായിക്കുമ്പോൾ, കണ്ണുകൾ കർത്താവിങ്കിലേക്ക് ഉയർത്തണമെങ്കിൽ കൈകൾ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കണം, എൻ്റെ കൈ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കണം. അങ്ങനൊരവസ്ഥ ആണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ദൈവം ഇഷ്ടപ്പെടുന്നത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയല്ല, പ്രത്യുത, എൻ്റെ കൈ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ, അവിടെയും നിൻ്റെ വലങ്കൈ എന്നെ പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ 139-ാം സങ്കീർത്തനം നമ്മുടെ ബീയിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, എന്നെ ശോധന ചെയ്ത് അറിയുന്നവനായ ഒരു കർത്താവ്. എന്തന്നെയല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിലാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്തൊരു രസകരമായ ഒരു വിവരണമാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എന്ന് വെച്ചാൽ എൻ്റെ ഓരോ പ്രവൃത്തിയും, ഞാൻ ഇരുന്നാൽ എഴുന്നേറ്റാൽ എല്ലാം നീ അറിയുന്നു എന്ന് തന്നെയല്ല, എൻ്റെ ഹൃദയവും, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം നമ്മളെപ്പോഴും ഹൃദയവുമായിട്ട് റിലേറ്റഡാണ്, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അപ്പോൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും പറഞ്ഞ് ഹൃദയത്തിൻ്റെ നിരൂപണം പറഞ്ഞിട്ട് പിന്നെ ഇരിപ്പിനോടും എഴുന്നേൽക്കുന്നതിനോടും ചേർന്ന് പറയുകയാണ്, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു,
എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നോക്കുക, നമ്മുടെ ഓരോ അവയവങ്ങളും, ആദ്യം തൊട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മുടെ അവയവങ്ങളെല്ലാം കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതായിരിക്കണം എന്ന് പറയുകയാണ്. ഇവിടെ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത്, എൻ്റെ വഴികൾ, യഹോവ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലിൽ, എൻ്റെ നാവ്, ഇതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരവസ്ഥയാണ് 139-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ കയ്യും, എൻ്റെ, നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്, ഇല്ലേ? അപ്പോൾ എൻ്റെ കൈ ആരുടെ കയ്യിലാണ്? യഹോവയുടെ കയ്യിലാണ്. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുകയാണ്. നീ മുമ്പും പിമ്പും അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നോക്ക്, കർത്താവുമായിട്ടുള്ള ആ ബീയിങ്ങിൻ്റെ ആ റിലേഷൻ എത്ര ശക്തമാണ് എന്നുള്ളത് നമ്മൾ അറിയണം. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക പിടിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിനും ചിറകു ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇങ്ങനൊരവസ്ഥ എപ്പോഴും, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു ആ കർത്താവിന് വേണ്ടിയുള്ള അഭിവാഞ്ച, എൻ്റെ ഹൃദയം വാഞ്ചിച്ച് മോഹിച്ചു പോകുന്ന യഹോവയുടെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്, ആ ഒരു വലിയ അവസ്ഥ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ മൊത്തമായിട്ട് അറിയുന്ന, നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ മാത്രമല്ല, മുഴുവനും എൻ്റെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ കിടക്കുന്നതും നടക്കുന്നതും എല്ലാം നീ അറിയുന്നു. അങ്ങനെ എവിടെ പോയാലും നീ എൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായിത്തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവാകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ, കണ്ടോ, വീണ്ടും അന്തരംഗങ്ങൾ, ഹൃദയത്തെ നിർമ്മിച്ചത്. നോക്കുക, എൻ്റെ ഹൃദയത്തെപ്പോലും അറിയുന്നവനായ, അവിടെ പറയുന്നത്, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഓരോ ഭാഗവും അത് മൊത്തമായിട്ട് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കർത്താവ് നമ്മളെ എത്ര കരുതുന്നു. അപ്പോൾ എൻ്റെ കൈ കുറ്റമില്ലാത്ത രക്തം ചൊരിയുവാനുള്ള കൈയല്ല, പ്രത്യേകത എൻ്റെ കൈ എപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് നമ്മളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ എന്നെ താങ്ങും. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നോക്കുക, 13-ാം വാക്യത്തിൽ, നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. അങ്ങനെ പൂർണ്ണമായും എൻ്റെ കരത്തെ കർത്താവ് നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് എങ്കിൽ ഒരിക്കലും കുറ്റമില്ലാത്ത രക്തം ചൊരിയുവാനായിട്ട് നമ്മൾ ഓടിപ്പോകയില്ല. മറ്റുള്ളവരുടെ രക്തം ചൊരിയുന്ന കൈയല്ല, മറ്റുള്ളവരെ താങ്ങുന്ന കരങ്ങൾ. എൻ്റെ കരങ്ങൾ മറ്റുള്ളവരെ താങ്ങുന്നതായിരിക്കണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ അന്യോന്യം താങ്ങുന്നവരായ ആളുകൾ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ 17-ാം അധ്യായം വായിക്കുമ്പോൾ ആ സ്റ്റോറി നമുക്കറിയാമല്ലോ. മോശയുടെ കൈ ഉയർത്തി പിടിച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കുന്നു. താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ പരാജയപ്പെടുന്നൊരു സ്റ്റേജ്. അങ്ങനെ ഒരു സ്റ്റേജിൽ കൈ ഇങ്ങനെ ഉയർത്തി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ കൈ വലിയ ഭാരമായി തീരുന്നു, നാച്ചുറൽ. അപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? അഹരോനും ഹൂറും വന്നിട്ട് ആ കരങ്ങളെ താങ്ങുന്നു. അനേകരുടെ കരങ്ങളെ താങ്ങുവാനാണ് എൻ്റെ കരങ്ങൾ, അല്ലാതെ കുറ്റമില്ലാത്ത രക്തം ചൊരിയുവാനല്ല എൻ്റെ കരങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സങ്കീർത്തനത്തിൽ വീണ്ടും ഒരിക്കലുള്ള നമ്മൾ നോക്കിയാൽ അതിൻ്റെ 134-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. അപ്പോൾ മറ്റുള്ളവരെ താങ്ങുന്ന കരം കർത്താവിങ്കിലേക്ക് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും വേണം. മറ്റുള്ളവരെ താങ്ങണം, അതേസമയം എന്താണ് നമ്മൾ കാണുന്നത്? ആരാധനയ്ക്കായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തുന്ന ഒരു സ്റ്റേജ്.
ഇല്ലേ? അപ്പോൾ മറ്റുള്ളവരെ താങ്ങുകയും ദൈവത്തിങ്കലേക്ക് കരങ്ങളെ ഉയർത്തുകയും. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും നമ്മൾ ഇതുതന്നെ കാണുന്നുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ആരാധനയുടെ സമയത്ത് പാട്ടുപാടുന്ന സമയത്ത് ഇത് ഒരു കൈ ഉയർത്തുന്നത് ഒരു എക്സസൈസ് പോലെ ആയി പോകരുത്. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എസ്രാ മഹാദൈവമായ യഹോവയെ സ്തുതിച്ച് ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞ് വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. നമ്മളതൊന്ന് തിരിച്ചറിയുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരിലേക്ക് നീളണം, ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം. മറ്റുള്ളവരിലേക്ക് നീളുന്ന കരങ്ങൾ ആ സ്തുതിയുടെ സമയത്ത് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന കൈകൾ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറും കൈകളെ ഉയർത്തുന്നത് മാത്രമായി പോകരുത്, ഹൃദയത്തിൻ്റെ എക്സ്പ്രഷനാണ്. ഈ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അൻ ആക്ട് ഓഫ് വർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് അങ്ങ് വീഴുകയാണ്, ദൈവത്തിൻ്റെ സന്നിധി വീഴുകയാണ്. രക്തം ചൊരിയുന്ന കൈകളല്ല പ്രത്യുത കർത്താവെങ്കിലേക്ക് ഉയർത്തുന്ന സ്തുതിയുടെ കരങ്ങൾ, മറ്റുള്ളവരെ താങ്ങുന്ന കരങ്ങൾ, അനേകരെ ജീവനിലേക്ക് പിടിച്ച് നടത്തുന്നതായ കരങ്ങൾ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പ്രത്യേകമായ സീൻ ലോത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ 2 ദൂതന്മാർ ലോത്തിൻ്റെ ഭവനത്തിൽ വന്നു. നമുക്ക് സംഭവമൊക്കെ അറിയാം. ഒടുവിൽ അവരോട് പറഞ്ഞു, ഈ സ്ഥലത്തെ നശിപ്പിക്കുകയാണ് എന്ന് അവരോട് പറഞ്ഞു. ഞാൻ സ്റ്റോറിയിലേക്ക് പോകുന്നില്ല. എന്നിട്ട് ലോത്ത് അവിടെ നിന്ന് പോകാനായിട്ട് നാച്ചുറലി ഉഷസ്സായപ്പോൾ 15-ാമത്തെ വാക്യത്തിൽ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കാൻ എഴുന്നേറ്റ് നിൻ്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിൻ്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. അവൻ താമസിച്ചപ്പോൾ നോക്ക്, അപ്പോൾ വലിയ നാശം വരുന്നുണ്ട്. പക്ഷേ ഈ നാശത്തിൽ ലോത്തിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. അവൻ വലഞ്ഞു പോയവനാണെങ്കിലും അവനൊരു നീതിമാനാണ്. അവനെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാനായിട്ട് കർത്താവ് പദ്ധതിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവനെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കാൻ പദ്ധതിയിട്ടപ്പോൾ ആ പുരുഷന്മാർ പറഞ്ഞു, നീ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ ലോത്ത് താമസിച്ചപ്പോൾ, എല്ലാം കൂടെ അടുക്കിയും പിടിക്കുകയൊക്കെ പോകാൻ നോക്കുകയായിരിക്കും, എനിക്കറിയത്തില്ല, പെട്ടെന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞിട്ടും അന്നേരവും ലോത്ത് അതുകൊണ്ടാണ്, ലോത്തിൻ്റെ ഭാര്യ അതുകൊണ്ടാണല്ലോ പുറയിലോട്ട് തിരിഞ്ഞു നോക്കുന്നതൊക്കെ, അവർക്ക് അതെല്ലാം കൂടെ ഇട്ടേച്ച് പോകാനുള്ള മടി. അപ്പം താമസിക്കുകയാണ്. എന്നാൽ നാശം വരുന്നതിന് മുമ്പ് പോകാനായിട്ട് അവർ അല്പം താമസിച്ചപ്പോൾ അവിടെ പറയുന്നത്, ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. നോക്ക്, കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. ഇത് ദൂതന്മാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൂതന്മാരല്ല, നമ്മളെക്കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ കരങ്ങൾ രക്തം ചൊരിയുവാനുള്ളതല്ല, പക്ഷേ അതിന് പകരം അനേകരെ അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നതിൽ നിന്ന് നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോകുന്ന, ഈ ദൂതന്മാർ കൈപിടിച്ച് കൊണ്ടുപോകുന്ന അതേപോലെ നമ്മൾ ഈ വ്യക്തികളെ, അത് നമ്മുടെ ശുശ്രൂഷയാണ്. ദൂതന്മാർ ലോത്തിൻ്റെ കുടുംബത്തെ കൈക്ക് പിടിച്ച് നാശപട്ടണത്തിന് പുറത്താക്കിയതുപോലെ വരാൻ പോകുന്ന മഹാകോപത്തിൽ നിന്ന് അനേകരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജ് നമുക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്തം ചൊരിയുകയല്ല, രക്ഷിക്കുകയാണ് ആവശ്യം. രക്തം ചൊരിയുകയല്ല, രക്ഷിക്കുകയാണ് ആവശ്യം. എനിക്ക് വളരെയേറെ എന്നെ സ്വാധീനിച്ചതായ ഒരു വേദഭാഗം സദൃശവാക്യങ്ങളിൽ തന്നെ അതിൻ്റെ 24-ാം അധ്യായത്തിലുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ഈ അധ്യായത്തിൽ നിന്ന് പ്രത്യേകിച്ച് അതിൻ്റെ 11-ാമത്തെ വാക്യം വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയ ഒരു എക്സോർട്ടേഷൻ ആണ് സദൃശവാക്യങ്ങളിൽ കാണുന്നത്. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിളച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. നോക്കുക, മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിളച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ശരിക്കും നമ്മുടെ കരങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, കുറ്റമില്ലാത്ത രക്തം ചൊരിയാനല്ല, പ്രത്യുത മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ ശുശ്രൂഷ, അതാണ് നമ്മുടെ മിഷൻ. കൊലയ്ക്കായി വിളച്ചു ചെല്ലുന്നവരെ രക്ഷിക്കുകയാണ് നമ്മുടെ മിഷൻ. ആ ദൂതന്മാരെ കൈക്ക് വിളിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോയി ലോകത്തിനെയും
അവൻ്റെ ഭാര്യയെയും പുത്രിമാരെയും എങ്ങനെയും അവരെ രക്ഷിക്കുക. കാര്യം ഇല്ലെങ്കിൽ അവർ നശിച്ചു പോകും, അത് ദൂതന്മാർക്കറിയാം. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു നാശപട്ടണത്തിലാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നിങ്ങളുടെ സിറ്റിയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ദ ഹോൾ യൂണിവേഴ്സ്, ഒരു വലിയ നാശം, ഒരു വലിയ ന്യായവിധി വരുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ വലുതും ഭീകരവുമായ നാൾ വരുവാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഹങ്കാരികളൊക്കെയും താളടിയാകുവാൻ പോകുന്ന ഒരു ദിവസം വരുന്നു. മലാഖിയുടെ പ്രവചനത്തിലും മറ്റും വളരെ കൃത്യമായി പറയുന്ന ആ ന്യായവിധിയുടെ നാൾ, ആ ന്യായവിധിയുടെ നാളിൽ ആളുകൾ പെട്ടുപോകാതിരിക്കേണ്ടതിന് അവരെ രക്ഷിക്കുക എന്നുള്ളത്, മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക എന്നുള്ളത്, കൊലയ്ക്കായി വിറച്ച് ചെല്ലുന്നവരെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല. അതിനാണ് നമ്മുടെ കരങ്ങൾ. കുറ്റമില്ലാത്ത രക്തം ചൊരിയുവാനല്ല എൻ്റെ കരങ്ങൾ. പ്രത്യുത, നാശത്തിലേക്ക് പോകുന്നവരെ അവരെ വിടുവിക്കുവാനാണ്, അവരെ കരം പിടിച്ച് നടത്തുവാൻ വേണ്ടിയാണ്. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ ഇതാണ് എൻ്റെ ദൗത്യം, ഇതാണ് എൻ്റെ മിഷൻ, ഇതാണ് എന്നെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ ബന്ധുക്കൾ, മറ്റുള്ളവരൊക്കെയും നാശത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി എത്രയും സമാഗതമായിരിക്കുന്ന ഒരു കാലയളവാണിത്. ഇനി അധികം നാൾ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല. എന്നാൽ വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് ആത്മീയർക്ക് ബാധ്യം മാത്രമേ ബോധ്യമുള്ളൂ, അല്ലാത്തവർക്കില്ല. ഇന്നത്തെയും കാര്യം അതാണ്. ഈ ലോകം നാശത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്, ഈ ഭൂമിയെ തീക്കായി കൊടുത്തിരിക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിയാത്ത ആളുകൾ എത്രയോ നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ, ഓ എത്ര വർഷമായിട്ട് പറയുന്നു, ഇനിയിപ്പോൾ എന്തോ ഇപ്പോഴേ 2000 വർഷമായി, ഇതുവരെ അവിടുന്ന് നടന്നില്ല, ഇനിയൊന്നും നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവർ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരായ ആളുകൾ, എന്നാൽ വരാൻ പോകുന്ന നാശത്തിൽ ഇവർ നിബദ്ധിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അവരെ കൈപിടിച്ച് അതിൽ നിന്ന് കൊണ്ടുപോവുക എന്ന് പറയുന്നത്, ചിലർ താമസമെന്ന് ചിന്തിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വരവിനെ താമസിക്കുന്നില്ല. ചിലരും കൂടെ മാനസാന്തരപ്പെടാൻ അവൻ ദീർഘക്ഷമ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ദീർഘക്ഷമയുടെ നാളുകളിൽ നമ്മുടെ ചുമതല എന്താണ്? എത്രയും കൂടുതൽ ആളുകളെ ഇവിടെ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ്. വരാൻ പോകുന്ന ആ അഗ്നിമഴയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ, നിത്യ നരകത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാൻ. അവർക്ക് തന്നെ അറിയില്ല അവരെങ്ങോട്ടാണ് പോകുന്നത്. ഇന്നത്തെ തലമുറയിലെ ഒരു വലിയ പ്രശ്നം, ഇന്നത്തെ ജനതയുടെ പ്രശ്നം ഇതാണ്. അവരെ ചിന്തിക്കുന്നത് അവരെ എന്തോ സൗഭാഗ്യത്തിലേക്ക് കയറാൻ പോകുകയാണെന്ന. പക്ഷേ വരാൻ പോകുന്ന ആ ഭീകരമായ നിത്യ നരകത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ ജീവിക്കുന്നവരായ ആളുകൾ, അബ്രഹാമിൻ്റെ കൂടെ നടന്ന് എത്രയോ ദൈവവചനം കേട്ടത് ആ ലോത്തും അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളുമൊക്കെ ഇല്ലേ, ഇത്രയും വചനം കേട്ട ലോത്ത് ന്യായവിധിയുള്ള സന്ദേശം ദൂതന്മാർ പറഞ്ഞ് പെട്ടെന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞപ്പോൾ അവൻ പോകാൻ താമസിച്ചെന്ന്. ഓ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ദൈവവചനം കേട്ട ലോത്തിന് ദൂതന്മാരുടെ മുന്നറിയിപ്പിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ അറിയത്തില്ലായിരുന്നു. അവർ പോകാൻ താമസിച്ചു. ദൈവം മഹാകരുണ കാണിച്ചതുകൊണ്ട്, മഹാകരുണ കാണിച്ചതുകൊണ്ട് അവരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയി. ഇതുപോലെ ഇന്ന് നമ്മളും അനേകരോടും മഹാകരുണ കാണിക്കേണ്ട കാലയളവാണ്. മരണത്തിനായി കൊണ്ടുപോകുന്നവരെ വിടുവിക്കുവാൻ മഹാകരുണ കാണിക്കണം. എൻ്റെ കരങ്ങൾ രക്തം ചൊരിയുവാനുള്ളതല്ല, പകരം അനേകരെ ഇതിൽ നിന്ന് വിടുവിക്കുവാൻ, ഈ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, കൊലയ്ക്കായി വിളച്ചു ചെല്ലുന്നവരെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, അതിനാണ് എൻ്റെ കരങ്ങൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ രക്തം ചൊരിയുന്ന കരങ്ങളെ ദൈവം വെറുക്കുന്നുവെങ്കിൽ വ്യത്യസ്തമായ നിലയിൽ നമ്മുടെ ഉള്ള നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ, വ്യത്യസ്തമായ ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ, അവർ പലരും ഒരു പക്ഷേ റിബല്യസ് ആണെന്ന് നമ്മൾ പറഞ്ഞേക്കാം, പക്ഷേ ചിലരറിയത്തു പോലും ഇല്ല, പലർക്കും അറിയില്ല. അറിയാവുന്നവർ തന്നെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടില്ല. കർത്താവിൻ്റെ വലുതും ഭീകരവുമായ നാളിനെക്കുറിച്ചുള്ള സീരിയസ്നെസ് മനസ്സിലാക്കാത്ത ആളുകൾ,
പ്രിയമുള്ളവരെ അവരെ രക്ഷിക്കാൻ നോക്കുക. എൻ്റെ കരങ്ങൾ അതിനുള്ളതാണ്, രക്തം ചൊരിയുവാനുള്ളതല്ല, രക്ഷിക്കുവാനുള്ളതാണ്. ഇനി ഈ മിഷൻ എന്ന് പറയുന്നത് മാത്രം അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. എൻ്റെ കരങ്ങൾ കൊല ചെയ്യാനുള്ളതല്ല, അനേകരുടെ ആവശ്യക്കാരും അനേക ആവശ്യക്കാരുടെ അടുത്തേക്ക് നീണ്ടു ചെല്ലുന്ന കരങ്ങളായിരിക്കണം എൻ്റേത്. സഹോദരനെ നശിപ്പിക്കുവാനല്ല, മറ്റുള്ളവരെ നശിപ്പിക്കുവാനല്ല, മറ്റുള്ളവരിലേക്ക് സഹായമെത്തിക്കുന്നതായ, മറ്റുള്ളവരെ സഹായിക്കാൻ പരിശ്രമിക്കുന്നതായ കൈകൾ. യാക്കോബിൻ്റെ ലേഖനം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ പ്രായോഗികമായി പല ഉപദേശങ്ങളും നൽകുന്ന ഒരു അപ്പോസ്തലനാണ് യാക്കോബ്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നു. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷപ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളാൽ ഇല്ലാത്തതായാൽ നിർജീവമാകുന്നു. ഇവിടെ യാക്കോബ് കൃത്യമായിട്ട് പറയുകയാണ്, ആവശ്യക്കാരിലേക്ക് നിൻ്റെ കരങ്ങൾ നീണ്ടു ചെല്ലണം. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ന്യായവിധിക്കപ്പുറത്ത് കരുണ, കരുണയുടെ ആ പ്രാധാന്യം, എൻ്റെ കരങ്ങൾ കരുണയുള്ള കരങ്ങളായിരിക്കണം, മറ്റുള്ളവരിലേക്ക് നീണ്ടു ചെല്ലുന്ന കരങ്ങളായിരിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ആവശ്യത്തിലുള്ള എത്രയോ ആളുകളുണ്ട്, അവരിലേക്ക് നീണ്ടു ചെല്ലുന്നതായ കരങ്ങൾ, പ്രതിസന്ധികളിലിരിക്കുന്നവരെ കൈക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന കരങ്ങൾ. എൻ്റെ കരങ്ങൾ രക്തം ചൊരിയാനുള്ളതല്ല, രക്ഷിക്കുവാനുള്ളതാണ്. മിഷൻ അതിനകത്തൊരു കാര്യമാണ്. പക്ഷേ അതേപോലെ തന്നെ പ്രതിസന്ധിയിലിരിക്കുന്ന, പ്രയാസത്തിലിരിക്കുന്ന, ദാരിദ്ര്യത്തിലിരിക്കുന്ന ആളുകളെ സഹായിക്കുന്ന അങ്ങനെയുള്ള കരങ്ങൾ. യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഥാർത്ഥ ഭക്തി എന്താണ്. യഥാർത്ഥ ഭക്തി എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വെറുതെ ഭക്തി കാണിക്കുന്നതല്ല, പ്രത്യുത അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത്, ദരിദ്രരെ അവരുടെ പ്രയാസങ്ങളിലെ പ്രതിസന്ധികളിലെ ചെന്ന് കാണുന്നത്, വഴിയറിയാത്ത അനേകരെ കൈപിടിച്ച് നടത്തുന്നത്, പ്രതിസന്ധികളിലിരിക്കുന്ന അനേകരെ ജീവിതത്തിൻ്റെ ഏറ്റവും ആ അത്യന്താപേക്ഷിതമായ നിലയിൽ ആ അവരുടെ റിയലായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുക. അത് ഫിസിക്കലി ആണെങ്കിലും അല്ലാതെയാണെങ്കിലും ആത്മീകമായ കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ കരങ്ങൾ നീണ്ടു ചെല്ലുന്ന കരങ്ങളായിരിക്കണം, അല്ലാതെ കുറുകിയ കൈകളല്ല, നീണ്ട കൈകൾ, നീണ്ടു ചെല്ലുന്ന കൈകൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നോക്കുക, നമ്മൾ കണ്ട ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ ഒടുവിൽ കണ്ടത് നമ്മളെ കരങ്ങൾ രക്തം ചൊരിയുന്ന കരങ്ങളാകരുത്. പ്രത്യുത എങ്ങനെയുള്ള കരങ്ങളായിരിക്കണം? മറ്റുള്ളവരിലേക്ക് നീണ്ടു ചെല്ലുന്ന കരങ്ങൾ, മറ്റുള്ളവരെ വിളിപ്പിക്കുന്ന കരങ്ങൾ, മറ്റുള്ളവരെ സുവിശേഷത്താൽ വിളിപ്പിക്കുന്നതായ കരങ്ങൾ. വരുവാൻ പോകുന്ന ന്യായവിധിയിൽ അവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അതാണല്ലോ ലോത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്, സമാഗതമായ ന്യായവിധിയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലാതിരുന്നപ്പോൾ അവരുടെ കൈക്ക് പിടിച്ച് നാശപട്ടണത്തിന് പുറത്താക്കിയ ദൂതന്മാരെ പോലെ. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ വിപത്ത് വരുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ വരവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാവർക്കും കർത്താവിൻ്റെ വരവിന് തീർച്ചയായും അവനെ കാത്തിരിക്കുന്ന അവൻ്റെ മക്കൾക്ക് സന്തോഷമായിരിക്കാം. എന്നാൽ അവൻ്റെ വരവ് വലുതും ഭയങ്കരവുമായ ഒരു നാളാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായ ആളുകൾ, ബോധ്യമുണ്ടെങ്കിലും അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ആളുകൾ, അങ്ങനെയുള്ളവരെ കരുണയോടെ അവരുടെ കരങ്ങൾ പിടിച്ച് പുറത്തു കൊണ്ടുപോകുവാൻ, രക്തം ചൊരിയുവാനല്ല രക്ഷിക്കുവാൻ എന്ന് തന്നെയല്ല, ആവശ്യത്തിലിരിക്കുന്ന എൻ്റെ സഹോദരനെ സഹായിക്കുവാൻ, നമ്മുടെ സഭകളിൽ, നമ്മുടെ സമൂഹത്തിൽ പ്രതിസന്ധിയിലിരിക്കുന്നവരെ എല്ലാ രീതിയിലും സഹായിക്കുവാൻ എൻ്റെ കരം നീണ്ടു ചെല്ലണം. വഴിയരികിൽ കിടക്കുന്നവർക്കരികിലേക്ക് എൻ്റെ കരങ്ങൾ നീണ്ടു ചെല്ലണം.
അവരെ കൈ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ എനിക്ക് കഴിയണം, അവരുടെ വിശപ്പടക്കുവാൻ എനിക്ക് കഴിയണം. എല്ലാം അത് അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനകത്തൊന്നും വിശപ്പടക്കാൻ വേണ്ടി കൊടുക്കുന്നത് മാത്രമല്ല, എല്ലാ രീതിയിലും ഈ സമൂഹത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് എൻ്റെ കരങ്ങൾ നീണ്ടു ചെല്ലണം. കുറുകിയ കരങ്ങളല്ല, നീണ്ട കരങ്ങൾ. എന്തിന്? സഹായിക്കുവാനുള്ള നീണ്ട കരങ്ങൾ. ഇന്ന് നമ്മൾ ദൈവം വെറുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യം, നമ്മളൊരു കാരണവശാലും എന്തു ചെയ്യാൻ പാടില്ല, നമ്മുടെ കരങ്ങൾ രക്തം ചൊരിയുന്ന കരങ്ങളാകുവാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഈ ഭാഗം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരെ നാശപട്ടണത്തിൽ നിന്ന് വലിച്ചു പുറത്തിറക്കുന്നതായ കരങ്ങളാകണം. പ്രയാസങ്ങളിൽ അവരുടെ അടുത്തേക്ക് നീണ്ടു ചെല്ലുന്ന കരങ്ങളാകണം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം.